സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ അവസാന ഭാഗം വരുമ്പോൾ കർത്താവ് പീഡാനുഭവത്തെപ്പറ്റി പ്രവചിക്കുന്ന ഭാഗമാണ്. ഭൂമിയിലേക്ക് അവിടുന്ന് അവതരിച്ചത് തന്നെ കുരിശുമരണത്തിലൂടെ ഈ ലോകത്തെ രക്ഷിക്കുക, കുരിശല്ലാതെ മറ്റൊരു മാർഗം അതിനില്ല എന്ന് അവിടത്തേക്ക് അറിയാവുന്നതുകൊണ്ടാണ് മരുഭൂമിയിലെ പരീക്ഷയുടെ സമയത്ത് പോലും പിശാചിനെ ആട്ടിയോടിക്കാൻ അവർ സാധിച്ചത്. കുറുക്കു വഴികൾ പലതും കാണിച്ചു കൊടുത്തു ആ പിശാച്. അതൊന്നും കർത്താവ് സ്വീകരിക്കുന്നില്ല. കാരണം പിതാവിൻ്റെ ഹിതം പീഡാനുഭവത്തിലൂടെ കുരിശുമരണത്തിലൂടെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വലിയ പ്രതീക്ഷയോടുകൂടി കർത്താവിനെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ, കർത്താവ് വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ 12 സിംഹാസനങ്ങളിരുന്ന് 12 ഗോത്രങ്ങളൊക്കെ വിധിക്കും. നിങ്ങൾ ഇന്ന് മത്സ്യം പിടിക്കുന്നവരാണെങ്കിൽ നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. പക്ഷേ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവരെ സംബന്ധിച്ച് അതിൻ്റെ ആന്തരാർത്ഥം ഒന്നും മുഴുവനായിട്ട് ഗ്രഹിച്ചിരുന്നവരല്ല. അതുകൊണ്ട് കർത്താവ് സാവധാനം പീഡാനുഭവത്തെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആദ്യത്തെ പ്രവചനമാണ് പീഡാനുഭവത്തെപ്പറ്റിയുള്ള ആ പ്രവചനം. ഇന്നത്തെ സുവിശേഷം, മനുഷ്യപുത്രൻ പീഡകരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും, മരണത്തിന് വിധിക്കപ്പെടും, ക്രൂശിക്കപ്പെടും, മരിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ അവർക്കായൊരു അത്ഭുതമാണ്. പത്രോസ്ലിഹ കർത്താവിനെ പതുക്കെ വിളിച്ച് മാറ്റി നിർത്തി പറഞ്ഞു, നിനക്കിതൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാരെ സംബന്ധിച്ച് ഈ പീഡാനുഭവത്തിൻ്റെ ചരിത്രമൊന്നും അവരുടെ ഉള്ളിൽ കയറിയിട്ടില്ല. ഉടനെ കർത്താവ് പത്രോസിനെ ശാസിച്ചു കൊണ്ട് പറയുന്നുണ്ട്, സാത്താനെ, നീ നിന്ന് മാറിപ്പോകുക, നീ ചിന്തിക്കുന്നത് മാനുഷികമാണ്, ദൈവികമായിട്ടല്ല. ഉടനെ മറ്റ് ശിഷ്യന്മാരെ കൂടി വിളിച്ചുകൊണ്ട് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾ എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം ത്യജിച്ച് കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരണം. കർത്താവിന് പറയാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. കാരണം പക്ഷികൾക്ക് കൂടുകളും കുറുനരികൾക്ക് മാളങ്ങളുമുണ്ട്, മനുഷ്യപത്രം തലചായ്ക്കാൻ പോലും ഇടമില്ല എന്ന് പറഞ്ഞവനാണ്, കാലിത്തൊഴുത്തിൽ പിറന്നവനാണ്. അതുകൊണ്ട് ആധികാരികമായിട്ട് കർത്താവിന് അവരോട് പറയാം, നിങ്ങൾക്ക് എന്നെ അനുഗമിക്കാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ത്യജിച്ച് എൻ്റെ പിന്നാലെ വരാൻ തയ്യാറാണ്. ഒരു കാര്യം കൂടി കർത്താവ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, നിൻ്റെ ആത്മാവ് നശിച്ചാൽ നീ എന്തൊക്കെ നേടിയെടുത്താലും നിനക്ക് എന്ത് നേട്ടമുണ്ടാകും. വലിയ വിശുദ്ധനായ ഫ്രാൻസിസ് സേവ്യറിനെ മാനസാന്തരപ്പെടുത്തിയ വാക്യം ഈ ഒരൊറ്റ വാക്യമാണ്. വിശുദ്ധനായ ഇഗ്നേഷ്യസ് ലയോള ഫ്രാൻസിസിനെ സമീപിച്ച് പറയുന്നുണ്ട്, വലിയ പ്രൊഫസറാണ്, ഇനിയും ഉയർന്നു പോകാൻ സാധ്യതയൊക്കെയുണ്ട്. ആ മനുഷ്യൻ്റെ മുഖത്ത് നോക്കി ഇഗ്നേഷ്യസ് ലയോള ചോദിച്ചു, നീ ഇതൊക്കെ നേടിയെടുത്ത വിരോധമൊന്നുമില്ല, പക്ഷെ നിൻ്റെ ആത്മാവ് നഷ്ടമായാൽ ഇതുകൊണ്ടൊക്കെ നിനക്ക് എന്ത് നേട്ടമുണ്ട്? അത് ഫ്രാൻസിസ് സേവ്യറിൻ്റെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചു. സന്യാസം സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം മനുഷ്യനെ സംബന്ധിച്ച് അത്യന്തികമായിട്ടുള്ള നേട്ടം ആത്മാവിൻ്റെ രക്ഷയാണ്. ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത് തന്നെയാണ്. നമ്മളിന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി വല്ലവരും പ്രാർത്ഥിക്കുമോ? എനിക്കെൻ്റെ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കാര്യങ്ങളിൽ, അതുപോലെ തന്നെ രോഗം മാറാൻ, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ലൗകികമായിട്ട് പ്രാർത്ഥിക്കേണ്ട, അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ആത്മാവ് നഷ്ടപ്പെടരുത്, ആ ആത്മാവ് രക്ഷിക്കാൻ നീ എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നവർ എത്ര പേരുണ്ടാകുന്നു? ഇന്ന് ആത്മരക്ഷയെപ്പറ്റിയുള്ള വലിയ ചിന്തകളൊന്നും ഇല്ലാത്തൊരു കാലമാണ്. അതുകൊണ്ട് തന്നെ ഈ സുവിശേഷത്തിന് ഒരുപാട് പ്രസക്തിയുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണേണ്ടത് ശാരീരികമായ അല്ലെങ്കിൽ ലൗകികമായിട്ടുള്ള ആവശ്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അവസ്ഥയല്ല. എൻ്റെ ആത്മാവിന് എന്ത് സംഭവിക്കും? ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കുന്ന മനുഷ്യനാണെങ്കിൽ എൻ്റെ മരണത്തിന് ശേഷം എനിക്ക് കിട്ടാനിരിക്കുന്നത്
ഒന്നുകിൽ നിത്യമായ രക്ഷയാണ് അല്ലെങ്കിൽ നിത്യമായ ശിക്ഷയാണ്. എനിക്കിവിടെ കിട്ടുന്നത് 40-50 അല്ലെങ്കിൽ 70-100 വർഷമായിരിക്കും ജീവിക്കുന്നത്. ഇതെത്രയോ നിസ്സാരമാണ്. നിത്യതയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ, താരതമ്യപ്പെട്ട് നോക്കുമ്പോൾ എൻ്റെ ഈ ലോകജീവിതം വളരെ ഹ്രസ്വമാണ്. ഈ ഹ്രസ്വകാല ജീവിതം കൊണ്ട് എൻ്റെ ആത്മാവിനെ രക്ഷിക്കാൻ മാത്രമുള്ള ആ സന്നദ്ധത ഞാൻ പ്രകടിപ്പിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, അതിനുവേണ്ടി അധ്വാനിക്കാൻ ഞാൻ തയ്യാറില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ജീവിതം പാഴായിപ്പോയതേ പറയാൻ പറ്റുള്ളൂ. ഇത് നഷ്ടപ്പെട്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ചിന്തയാണ് ആത്മരക്ഷ എന്നത്. ഈ നോയമ്പുകാൽ നമ്മെ നയിച്ചു കൊണ്ടുവരേണ്ടത് ഈ ആത്മരക്ഷയിലേക്കാണ്. ഈ ആത്മരക്ഷ എന്നുള്ള ചിന്ത എന്നിൽ ഉണ്ടെങ്കിൽ സഹനം എനിക്ക് പ്രശ്നമില്ല. ആ ചിന്തയില്ലാത്തതുകൊണ്ടാണ് സഹനത്തെ മാറ്റിക്കളയാൻ ഞാൻ എപ്പോഴും ആഗ്രഹിക്കുക. എപ്പോഴും നമ്മുടെ ആഗ്രഹം എന്താണ്? എൻ്റെ ജീവിതം സുഖപ്രദമാകണം, ബുദ്ധിമുട്ടില്ലാത്തതാകണം, അനായാസം എല്ലാം ചെയ്യാൻ സാധിക്കണം, എല്ലാം എളുപ്പമാകണം, കുറുക്കുവഴികളിൽ കൂടി എനിക്ക് എല്ലാം നേടിയെടുക്കാൻ പറ്റണം, പറ്റാവുന്നത്ര സമ്പാദിക്കണം. ഇതൊക്കെയാണ് എൻ്റെ ലക്ഷ്യങ്ങൾ. അതേസമയം എൻ്റെ രക്ഷ, ഏറ്റവും വലിയ രക്ഷ ആത്മാവിൻ്റെ രക്ഷയാണെന്നുള്ള ബോധ്യം വരുമ്പോൾ ഈ ചിന്തകളൊക്കെ മാറി ഞാൻ എൻ്റെ ആത്മാവിന് വേണ്ടി ജീവിക്കുന്ന മനുഷ്യനാകണം. അതിന് ആ ആത്മരക്ഷയെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കുന്ന മനുഷ്യനായിട്ട് മാറണം. നോയമ്പുകാരൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം അതാണ് എന്ന് നമുക്ക് സാധിക്കും.